പോളിസി നമ്മുടെ ഭയങ്കര ഏറ്റവും വലിയ ബ്ലസ് ആയിരുന്നു പോളി ചേച്ചിയെ കിട്ടിയത്. ഗീനി ചേച്ചി ഉണ്ടായിരുന്നു, ഗീനി ചേച്ചി പോയ അലോക്കം പോയി. വളരെ സന്തോഷം, നല്ലൊരു വേഷം ചെയ്യാൻ പറ്റി. മജുവിനോട് ഞാൻ നന്ദി പറയും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ചെയ്തത്. 10-40 ദിവസം ഞങ്ങളെ പോറ്റിയത് ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ്, അവരെല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു നല്ല സൗഹൃദമായിരുന്നു ആ ഒരു വീട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയ ഒരു പടം വരുന്നത്. പക്ഷെ അത് നമുക്കൊരു ഒരു ആളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ പടം തീർത്തത്. മഴയും കൊറോണയും എല്ലാം കൂടി ഞങ്ങൾ പിടച്ച് നിൽക്കുകയായിരുന്നു. എന്നാലും ഞങ്ങൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. അലൻ ചേട്ടൻ്റെ പെർഫോമൻസ് എനിക്ക് കൂടുതൽ വിഷമിക്കാനുള്ളതായിരുന്നു. അതുകൊണ്ട് പുള്ളിനോട് ഞാൻ വളരെ നന്ദി പറയുന്നു. പുള്ളി അങ്ങനെ അത്രയും ക്രൂരനായതുകൊണ്ട് എനിക്ക് അത്രയും സോഫ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. ഇത്രയും മെനകെട്ട ഒരു അപ്പനെ ഞാൻ കണ്ടിട്ടില്ല യുഗത്തിൽ. അത് വളരെ സന്തോഷം. എല്ലാവരും പറഞ്ഞ് വളരെ സന്തോഷമായിട്ടാണ് ഈ സിനിമ എടുത്തത്. അതുകൊണ്ട് എനിക്കും വളരെയധികം നന്ദിയും സന്തോഷവും. നല്ല സിനിമകളുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഈ സിനിമ എനിക്ക് പെട്ടെന്ന് വന്നതാണ്. എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് മജുക്ക് പറഞ്ഞു ഒരു സിനിമ ചെയ്തു. ആ ഷംസക്കാണ് ആദ്യം എന്നെ വിളിക്കുന്നത്, ഗ്രേസേ ഒരു പടം ഉണ്ട് ഇത് വേഗം വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഞാൻ വരുന്നത്. പെട്ടെന്നാണെങ്കിലും നല്ലത്, നല്ല കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നതാണ് ഏറ്റവും അതിന് ഭംഗി. അങ്ങനെ ഈ ഒരു നല്ല ക്യാരക്ടർ എനിക്ക് തന്ന മജുക്ക് ഒരുപാട് ഒരുപാട് നന്ദി. ഇനിയും നമ്മൾ ഒരുമിച്ച് വീണ്ടും സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ തന്ന സപ്പോർട്ട് വീണ്ടും തരുക. താങ്ക് യു സോ മച്ച്. ഇതിലേക്ക് ഒരു ഇനിഷ്യേറ്റീവ് നമുക്ക് തന്നത് നമ്മളെ പടം തുടങ്ങാൻ വേണ്ടി. അപ്പം മജുവിനും ജയകുമാറിനും തിരക്കഥയുടെ വലിയ പ്രത്യേകം നന്ദി പറയുകയാണ്. മജുവിന് എല്ലാവിധ ഫ്രീഡം കൊടുത്തിരുന്നു ഷൂട്ട് ചെയ്യാൻ നേരത്ത്. അപ്പം മജുവിന് തീരുമാനിക്കാൻ മജുവിൻ്റെ അപ്പൻ എങ്ങനെ വേണമെന്ന്. അപ്പം അതുമാത്രം ഉണ്ടായെന്നുള്ള സെറ്റിലെ പ്രശ്നം. എനിക്ക് ഈ സിനിമയുമായിട്ട് ഈ സിനിമ ഔട്ട് വരുന്നതിന് മുമ്പ് വരെയുള്ള എൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കൾ വഴിയാണ്, രഞ്ജിത്തും ജോസുദ്ദീൻ. ദേ ആർ വെരി ക്ലോസ്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, പല സ്റ്റേജിലും അതിനുണ്ടായിട്ടുണ്ടായിരുന്ന പല ഇഷ്യൂസും ഞാനും നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് അവർ കേട്ട് അവർ എഗ്രി ചെയ്തു ഇങ്ങനത്തെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ബിഗ് കോൾ. ബിക്കോസ് അത് കൊമേഴ്ഷ്യൽ വയബിലിറ്റി വരും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ദേ ടുക്ക് ദാറ്റ് ആൻഡ് ദേ സപ്പോർട്ടഡ്. ഇറ്റ്സ് എ വെരി ബിഗ് ടാസ്ക്. എനിക്ക് ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ആക്ച്വലി. ഇൻഫാക്ട് വെള്ളം എന്നുള്ളൊരു മൂവി, അതിനുശേഷം അതിലും ഗംഭീരമായിട്ട് അപ്പൻ എന്നുള്ളൊരു മൂവി, നൗ യു ആർ എക്സ്പെക്ടിങ് ദ തേർഡ് ബിഗ് ഷോട്ട് ഫ്രം യു ഗൈസ്. എനിവേ, വെരി ബിഗ് അച്ചീവ്മെൻറ്റ് ഫോർ ബോത്ത് ഓഫ് യു. എനിക്ക് ആക്ച്വലി ഈ ഒരു മൂവി, ഞാൻ എൻ്റെ ഒരു റിവ്യൂ പറയല്ല, ഞാൻ വിചാരിച്ച് പ്രമോദ് രാമൻചേട്ടൻ പോയി അല്ലെങ്കിൽ പ്രമോദ് രാമൻചേട്ടനെ കൊണ്ട് ചെറിയ റിവ്യൂ പറയിപ്പിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു, ബട്ട് ഹി ഹാഡ് ടു ലീവ്. എനിവേ, പോളി ചേച്ചി, അലൻ ചേട്ടൻ ഒരു റൊണാൾഡോ മെസ്സി ഓപ്പോസിറ്റ് ടീമിൽ കളിക്കുന്ന മാതിരി ആയിരുന്നു അതിൻ്റെ ഗിവ് ആൻഡ് ടേക്ക്. ഇറ്റ് വാസ് അമേസിംഗ്. അത് ഞാൻ എനിക്കൊന്ന് ഒരു സിനിമ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4-5 പ്രാവശ്യം കണ്ടു. എനിക്ക് അതിലുള്ള ഓരോരോ സീനും മനപ്പാടാണ്. എന്ത് ഗംഭീരമായിട്ട് അതിന്, ദർ ഇസ് നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ.